ഞങ്ങളുടെ വീടാണ് പുറയിൽ കാണുന്നത്. ഫെബ്രുവരിയിൽ നിന്നാണ് ഭവനത്തിൻ്റെ വീട്. ഫെബ്രുവരിയിൽ നിന്ന് ഇടാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജോലി ലഭിച്ചത്, അതേപോലെ തന്നെ ഞങ്ങൾക്ക് സ്ഥലം വാങ്ങിയത്, അതേപോലെ തന്നെ ഞങ്ങളുടെ കല്യാണം നടന്നത്, ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായത് ഫെബ്രുവരിയിലാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ വാസ്തുവലിയും ആ സമയത്തോട് അനുബന്ധിച്ച് തന്നെ നടന്നുകൊണ്ട് ആ ഫെബ്രുവരി എന്നുള്ള മാസം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഫെബ്രുവരിയിൽ നിന്നാണ് ഞങ്ങൾ വീടിന് പേര് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കുഞ്ഞു കുടുംബം ആയതുകൊണ്ട് തന്നെ ഒരു ബെഡ്റൂമും ഒരു ഹാളും പിന്നെ കിച്ചൺ ഒരു ബാത്റൂം അത് വെച്ചിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വീടിന് ആകപ്പാട് നിർമ്മാണ ചിലവായിട്ടുള്ളത് 7 ലക്ഷം രൂപയാണ്. അതിൽ 2.5 ലക്ഷത്തോളം രൂപയാണ് നമുക്ക് ലേബർ ചാർജ് എണ്ണത്തിൽ വന്നിരിക്കുന്നത്. വീടിൻ്റെ ആദ്യഘട്ടമായ ഫൗണ്ടേഷൻ ഞങ്ങൾ കോൺട്രാക്റ്റായിട്ടാണ് നൽകിയത്. പണിക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സഹകരണം കണ്ടപ്പോൾ പിന്നീടുള്ള സ്റ്റേജുകളെല്ലാം ഞങ്ങൾ തച്ച് എന്നുള്ള രീതിയിലാണ് കൈകാര്യം ചെയ്തത്. ചേർത്തല അരീപ്പറമ്പ് എന്ന സ്ഥലത്തെ വരുണും കുടുംബവും നിർമ്മിച്ചെടുത്ത ഫെബ്രുവരി എന്ന കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ആദ്യ വീഡിയോയാണ്. ചാനലിൽ 1 ലക്ഷം പേർ വന്നു ചേർന്നതിൻ്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നു. ചെറിയ വീടാണ്, 4 സെൻറ് ഭൂമിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്വയർ പ്ലോട്ടിൽ കിഴക്ക് ദർശനമായി നിർമ്മിച്ചിരിക്കുകയാണ്. അമിത അലങ്കാരങ്ങളും സിമൻ്റ് വർക്കുകളും അധികപ്പറ്റായ പ്രൊജക്ഷൻസും ഒന്നുമില്ലാത്ത ഒരു വീട്. 7.5 ലക്ഷം രൂപയാണ് വരുണിന് വീട് നിർമ്മിക്കാൻ ചിലവായ തുക. തരക്കേടില്ലാത്ത ഫ്രണ്ട് എലിവേഷനാണ്. ഇത്രയേറെ ലാളിത്യം നിറഞ്ഞ വീടുകൾ അപൂർവമാണ്. 464 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ വിസ്തൃതി. ദീർഘചതുരാകൃതിയിലുള്ള ഒരു പെട്ടിയുടെ ഷേപ്പാണ് വീടിന്. 3.5 മീറ്റർ മാത്രമാണ് പുറകിലേക്കുള്ള വീതി. നമുക്ക് ഏറെ ഇഷ്ടമാവുന്ന ഒരു കുഞ്ഞ് സിറ്റൗട്ട് ഉണ്ട് മുൻവശത്ത്. 40 സ്ക്വയർ ഫീറ്റാണ് ഈ സിറ്റൗട്ടിൻ്റെ വിസ്താരം. സിറ്റൗട്ടിൻ്റെ മേൽക്കൂര മുന്നിലേക്ക് തള്ളി അത് വലത്തേക്ക് ഒരു എൽ ആകൃതിയിൽ നിർമ്മിച്ച് നിർത്തിയിരിക്കുകയാണ്. വീടിൻ്റെ പ്രധാന കാഴ്ചയും ഈ നിർമ്മിതി തന്നെയാണ്. അടുക്കള ഭാഗത്തിന് മുൻവശം ഭിത്തി ഗ്രൂ ചെയ്ത് ഐവറി എന്ന നിറത്തിലുള്ള പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. വരുൺ സ്വന്തമായാണ് ഈ വീട്ടിലെ മുഴുവൻ പെയിൻറ്റിങ് വർക്കുകളും ചെയ്തു തീർത്തിരിക്കുന്നത്. ഷൈജു തുമ്പോളി എന്നവരാണ് ഈ വീടിൻ്റെ കംപ്ലീറ്റ് കെട്ടും തേപ്പും അതുപോലെ തന്നെ സിമൻറ്റ് ജോലികളുമെല്ലാം ചെയ്തിരിക്കുന്നത്. ആകെയുള്ള 4 സെൻറ്റിൻ്റെ പിന്നറ്റത്താണ് വീടുള്ളത്. മുന്നിൽ തരക്കേടില്ലാത്ത ഒരു മുറ്റവും കാണാൻ നല്ല രസമാണ്. ഈ വീടിൻ്റെ കളർ തീമും ഗംഭീരമാണ്. കണ്ണുകളിൽ ഓടിപ്പോകുന്ന തരം ഫ്ലൂറസെൻ്റ് നിറങ്ങൾ ഒഴിവാക്കി ചാരുതയാർന്ന 2 കളറുകൾ മാത്രം നൽകിയിരിക്കുന്നു. നല്ല കലക്കൻ വിട്രിഫൈഡ് ടൈലുകളാണ് നിലത്ത്. അത് അതിവിദഗ്ധമായി പാകിയിട്ടുമുണ്ട്. ഇയാളുടെ സുഹൃത്തായ ശ്രീ ജെറ്റ് എന്നയാളാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ചെറിയ ജോലിയുള്ള എല്ലാ യുവജനങ്ങൾക്കും മാതൃകയാണ് ഈ വീടും വീട്ടുകാരനും. മുൻവാതിലിൽ മാഞ്ചിയം എന്ന തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മരപ്പണിയും ഗൃഹനാഥൻ്റെ നാട്ടിൻപുറത്തെ സുഹൃത്തുക്കൾ തന്നെയാണ് ചെയ്തത്. അകത്ത് കടന്നാൽ 151 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു തളം കാണാം. അതിൻ്റെ ഇരുവശങ്ങളിലുമായാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ. വളരെ കുറഞ്ഞ ഫർണിച്ചറുകളാണ് വീട്ടിലുള്ളത്. ഇരിക്കാനൊരു ദിവാൻ, കഴിക്കാനൊരു ഉന്മേശ, ഇത്രയുമുള്ളൂ ഈ മുറിയിൽ. നല്ല പ്രൊഫഷണൽ ടൈൽ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീട് പണിയുമ്പോൾ മാക്സിമം സുഹൃത്തുക്കളെയും നാട്ടുകാരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക എന്നാണ് സാന്ദർഭികമായി പടിഞ്ഞാറ്റിനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ ഒരു ഇടനാഴിക്കപ്പുറം തെക്കേ അറ്റത്തായി ബെഡ്റൂം സ്പേസ് ക്രമീകരിച്ചിരിക്കുന്നു. വളരെ ലളിതമായ ഒരു കുഞ്ഞ് ഡൈനിങ് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു ചെറിയ വാഷ് ബേസിൻ്റെ കുറവ് മാത്രമാണ് ഇവിടെ കാണാറാവുന്നത്. ഈ വീട് നിർമ്മിക്കാൻ ആകെ ചിലവായ ലേബർ കോസ്റ്റ് 2.5 ലക്ഷം രൂപയാണ്. മെറ്റീരിയൽസ് വാങ്ങാൻ ഗൃഹനാഥന് 5 ലക്ഷം രൂപയും ചിലവായി. ഇലക്ട്രിക്കൽ ടൈൽ, പ്ലംബിംഗ്, അതുപോലെ തന്നെ മരപ്പണികളെല്ലാം സുഹൃത്തുക്കൾ കുറഞ്ഞ നിരക്കിൽ ചെയ്തു തന്നവയാണ്. ഇനി ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ. ഒരു ഇടനാഴി കടന്നാൽ ബെഡ്റൂമായി. നല്ല പ്രൈവസിയുള്ള ബെഡ്റൂം സ്പേസാണ്. 92 സ്ക്വയർ ഫീറ്റ് വരും ഇതിൻ്റെ വിസ്തൃതി. ജനലുകൾ കോൺക്രീറ്റും ജാലകങ്ങളിലെ പാളികൾ അലുമിനിയവും ചില്ലും കൊണ്ട് നിർമ്മിച്ചവയാണ്. അലമാരി വെക്കാനുള്ള സ്ഥലം പുറത്തേക്ക് നീട്ടി എടുത്തിട്ടുണ്ട്. അവിടെ ഗംഭീരമായ ഒരു തടി അലമാരിയും സ്ഥാപിച്ചിരിക്കുന്നു.
92 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു അടിപൊളി ബെഡ്റൂം സ്പേസ്, അതേ വേണ്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ മുറിയിലേക്കുള്ള ഇടനാഴിയുടെ മുകൾ വശത്തൊരു സ്റ്റോറേജ് സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കോമൺ ടോയ്ലറ്റ് കാണാം. ഇവിടെ നിന്ന് ഹാളിലേക്ക് നടക്കുന്ന വഴിയിൽ ഇടതുവശത്തായാണ് കോമൺ ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഫിറ്റിംഗ്സുകളാണ്. വയറിങ്ങിനായി വിഗാർഡ് എന്ന പ്രൊഡക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്ലംബിങ്ങിന് സുപ്രീം എന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും അൾട്രാടെക് എന്ന പേരായ സിമെൻറ്റ് കമ്പനി നിർമ്മിക്കുന്ന സിമെൻറ്റുമാണ് വീട് നിർമ്മിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുക്കളയുടെ കാഴ്ചകൾ. കാപ്പിപ്പൊടിയുടെ നിറമുള്ള കിച്ചൺ കബോർഡുകൾ അടുക്കള ഭാഗത്തിന് നല്ല ആംബിയൻസ് ആണ് നൽകുന്നത്. എൽ എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സുമാർ 81 സ്ക്വയർ ഫീറ്റ് വിസ്തൃതി വരും ഈ അടുക്കളയ്ക്ക്. നല്ല ഗരിമയും ലുക്കുമുള്ള ഒരു കിച്ചൺ സ്പേസ്. അടുക്കള ഇത്ര മനോഹരമാകാൻ കാരണം ക്യാബിനറ്റിൻ്റെ ആകൃതിയും അതിലുള്ള കറുപ്പ് നിറമാർന്ന ഗ്രാനൈറ്റും അതിനു മുകളിലെ ഛേദോഹരമായ കിച്ചൺ വാൾ ടൈലുകളുമാണ്. സമയമായില്ല എന്ന് പറഞ്ഞ് വീട് പണി മാറ്റിവെക്കാതെ വരണിനെ പോലെ നിങ്ങളും ഒരു കുഞ്ഞു വീട് നിർമ്മിക്കുക. അമിതമായി ആഗ്രഹിച്ചാൽ എന്തും സ്വന്തമാകും എന്നത് സത്യമാണ് എന്നും മനസ്സിലാക്കുക. ഇവിടെ പുറത്തേക്ക് ഒരു എൻട്രിയും നൽകിയിട്ടുണ്ട്. വരുണിൻ്റെ ഫെബ്രുവരി എന്ന വീടിൻ്റെ മുന്നിലായി അതിഗംഭീരമായ മറ്റൊരു കുഞ്ഞു വീടുമുണ്ട്. ഏറെ വൈകാതെ തന്നെ ആ വീടിൻ്റെയും വിശേഷങ്ങൾ പടിഞ്ഞാറ്റിനിയിൽ പങ്കുവെക്കാം എന്ന വാക്കോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടമായാൽ എല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. മറ്റൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും നമ്മൾ പടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടും. ഇനി നിങ്ങൾ ഈ വീടിൻ്റെ പ്ലാൻ കാണുക.